എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇലയടയാണ് ഇത് ഞാൻ ഗോതമ്പ് പൊടിയിലാണ് ചെയ്തിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഇലയട എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇവിടെ ഞാൻ ഇലയടയ്ക്ക് വേണ്ടി 1/2 കിലോ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ 4 പഴുത്ത ഏത്തയ്ക്ക തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കണം ഇനി മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നിലക്കി കൊടുക്കാം ശർക്കര പാനി ഒഴിച്ച് മാവൊന്ന് കുഴച്ചെടുക്കാം മാവിലേക്ക് ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം അഞ്ച് ഏലക്ക പൊടിച്ചതും ചേർക്കാം ഇനി അരിഞ്ഞു വെച്ച ഏത്തയ്ക്ക ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ മാവ് റെഡിയായിട്ടുണ്ട് ഒരു വാഴയില എടുത്ത് എണ്ണ അല്ലെങ്കിൽ വെള്ളം തടവി കുറച്ച് മാവെടുത്ത് ഇത് വാഴയിലയിൽ പരത്തിയെടുക്കാം കനം കുറച്ച് വേണം ഇത് പരത്തിയെടുക്കുവാൻ അതിനുശേഷം ഇതേപോലെ മടക്കിയെടുക്കാം ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള മാവും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെക്കുക വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ അട വെച്ച് കൊടുക്കാവൂ അതിനുശേഷം ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത് അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് തുറന്നു നോക്കാം ഇലയുടെ കളർ കാണുമ്പോൾ മനസ്സിലാക്കാം അട വെന്തിട്ടുണ്ടെന്ന് അടയുടെ നല്ല മണം വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ